മിത്ത് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ പറ്റിയും അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയും അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ്. സാധാരണയായി പീരീഡ്സ് ഡിലേ ആക്കാൻ ഉപയോഗിക്കുന്നത് നോർ എതിസ്ട്രോൺ എന്ന് പറയുന്ന ടാബ്ലറ്റാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫീമെയിൽ സെക്സ് ഹോർമോണായ പ്രൊജസ്ട്രോണിൻ്റെ സിന്തറ്റിക് വേർഷനാണ്. ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആയ ഇറഗുലർ പീരീഡ്, ഹെവി ബ്ലഡ് ഫ്ലോ തുടങ്ങിയ കണ്ടീഷനുകൾക്കാണ് സാധാരണ ഡോക്ടേഴ്സ് ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറ്. എന്നാൽ ഇന്ന് കൂടുതൽ ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നത് പല കാരണങ്ങൾക്ക് വേണ്ടിയും നാച്ചുറൽ പീരീഡ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെ ഡിലേ ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണയായി ക്ഷേത്രങ്ങളിൽ മറ്റു നടക്കുന്ന കല്യാണങ്ങളിൽ പങ്കെടുക്കാനും എക്സാം സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പിറ്റീഷൻസ് ഉള്ള സമയത്തും പീരീഡ്സ് ഡിലേ ആക്കാൻ വേണ്ടി സ്ത്രീകൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. സ്ത്രീ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഏറ്റവും അതിൻ്റെ ഹൈ ലെവലിൽ എത്തുന്നത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ്. ഒരു മാസത്തെ ആർത്തവ സൈക്കിളിൽ അണ്ടോത്പാദനം നടക്കുമ്പോഴേക്കും പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടി വരുന്നു. എന്നാൽ ആ മാസം ഗർഭധാരണം നടന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവൽ പതിയെ താഴേക്ക് വരികയും ഏറ്റവും ലോ ലെവൽ ആകുമ്പോൾ പീരീഡ്സ് ആവുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നോർ എതിസ്ട്രോൺ ടാബ്ലറ്റിൽ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ ഹൈ ആക്കി തന്നെ നിർത്തിക്കൊണ്ട് പീരീഡ്സ് വരുന്നത് ഡിലേ ആക്കുകയാണ് ഈ ടാബ്ലറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗർഭധാരണം നടന്നു അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ശരീരത്തിനൊരു മിഥ്യാധാരണ കൊടുക്കുകയാണ് ഈ ടാബ്ലറ്റ് കൊണ്ട് ചെയ്യുന്നത്. ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ദിവസം വരെ നമുക്ക് പീരീഡ്സ് ആവാതെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. മാക്സിമം 14 ദിവസമാണ് ഈ ഗുളിക കഴിച്ച് നമുക്ക് നാച്ചുറൽ പീരീഡ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുക. സാധാരണ 5 mg ടാബ്ലറ്റ് രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ എക്സ്പെക്റ്റഡ് പീരീഡ്സിൻ്റെ 3-4 ദിവസം തൊട്ട് മുമ്പ് തന്നെ ഇത് കഴിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം 1-2 ദിവസം മുൻപേ പീരീഡ്സ് ആയാൽ പിന്നെ ഇത് കഴിച്ചിട്ട് കാര്യമില്ല. സാധാരണയായി ഈ ടാബ്ലറ്റ് നിർത്തി 2 ദിവസത്തിനുള്ളിൽ തന്നെ നാച്ചുറൽ പീരീഡ്സ് വരേണ്ടതാണ്. ചിലവർക്കത് 3-6 ദിവസം വരെയും ചിലവർക്ക് 12 ദിവസം വരെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും പീരീഡ്സ് വന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലവർക്ക് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിലവർക്ക് സ്പോട്ടഡ് ബ്ലീഡിംഗ് ഉണ്ടാവും, ബ്രസ്റ്റ് ഡിസ്കംഫോർട്ട് ഉണ്ടാവും, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ചിലവരിൽ ചൊറിച്ചിൽ, മുഖത്ത് തടിപ്പ്, നാങ്ങളിൽ മഞ്ഞ നിറം തുടങ്ങിയവ കാണുന്നുണ്ട്. ഈ പറഞ്ഞതിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടാൽ, നമുക്കെന്തെങ്കിലും ഡിസ്കംഫേർട്ട് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ടാബ്ലറ്റ് എടുക്കുന്നത് നിർത്തിയിട്ട് ഒരു ഡോക്ടറെ സമീപിച്ച് അവരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായി എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രം ഈ ഗുളിക കഴിച്ചാൽ മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.